डियर स्टूडेंट्स, टुडेज क्लास स्टार्ट। पिछले दिन में हमने पिता का प्रायश्चित अरुण गांधी के संस्मरण के दूसरा भाग पढ़ गया था। इन्ले नाम രണ്ടാമത്തെ ഭാഗം, പിതാവിൻ്റെ പ്രായശ്ചിത്തം എന്ന അരുൺ ഗാന്ധിയുടെ പാഠത്തിലെ രണ്ടാമത്തെ ഭാഗമായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ടൗണിൽ അച്ഛൻ്റെ കൂടെ പോയിട്ട് മീറ്റിംഗ് കഴിയുന്നത് വരെ 5 മണി വരെ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് സിനിമാ തിയേറ്ററിൽ നിന്ന് ജോൺ വെല്ലിൻ്റെ സിനിമ കണ്ടു. അത് കണ്ടു തീരുമ്പോഴേക്ക് 5:30 മണിയായി. അപ്പോൾ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കാറിൻ്റെ സർവീസ് വൈകിയിരുന്നു എന്ന് കള്ളം പറഞ്ഞിരുന്നു. അതിനുശേഷം നോക്കാം. അതിനൊരു ചോദ്യം ഞാൻ തന്നിരുന്നു, ജൂട്ട് പോലെ കാർ തയ്യാറാക്കി ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം തന്നിരുന്നു. അതൊക്കെ നിങ്ങൾ ഉത്തരം എഴുതി അയച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. കള്ളം പറയാൻ ഒരിക്കലും, ജൂട്ട് പോലെക്കാ ടീക്ക് നഹീഹ, ഇങ്ങനെ കള്ളം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, ഉത്തരവ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക്. മുജെ ഇസ് ബാത്ത് കാ കോയി അന്ദാസ നഹീ താ കി പിതാജി പഹലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുക്കേ തോർ അസലിയത്ത് സേ വാക്കിഫ് തേ. എനിക്കൊരു ഊഹമുണ്ടായിരുന്നില്ല. അന്ദാസ അപ്രോക്സിമേഷൻ, എന്ത് ഗാരേജിൽ വിളിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ചോദിക്കുമെന്നുള്ള ഒരു ഊഹവും ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹത്തിന് കള്ളം മനസ്സിലായി എന്ന്. എന്താ വിളിച്ചിട്ട് വാക്കിഫ്തേ, ഇംപേഷ്യൻലി എന്ത് ചെയ്തു, തിരക്കിയിരുന്നു അവിടെ ഗാരേജിൽ വിളിച്ചിട്ട്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞ മറുപടി വളരെ ഏറ്റവും ഉത്തമമായ ഒരു മറുപടിയാണ്. ദേഷ്യമൊന്നും പ്രകടിപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞത്, മേരെ ചൂട്ടുക്കോ ജാൻ ചുക്കേത്തേവർ പോലെ, എൻ്റെ കളവ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്, ജിസ് തരഹ് സേ മേനെ തുമേ ഭടാക്കിയ ഹെ ഉസ്മേ മുജസേ കോയി ഭാരി ചൂക്ക് ഹുയി ഹെ. നിന്നെ വളർത്തി വലുതാക്കിയ എനിക്കൊരു കാര്യത്തിൽ വലിയ പിശക് പറ്റി, ചൂക്ക് മിസ്റ്റേക്ക് പറ്റി. എന്താ സത്യം പറയുവാനുള്ള ആത്മവിശ്വാസം തരാൻ എനിക്ക് കഴിഞ്ഞില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമ്മൾക്ക് കുട്ടികൾക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത എന്നുള്ളതാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഏത് കാര്യമാണെങ്കിലും തെറ്റ് ചെയ്താലും അത് പറയാനുള്ള യുക്തി കുട്ടികൾക്ക് പൂർണ്ണമായി മാതാപിതാക്കളും അധ്യാപകരും നൽകിയിരിക്കണം. ആ വിശ്വാസം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്, കൃത്യമായിട്ട് പറയാതിരിക്കുമ്പോൾ, കുട്ടികൾ അകന്നകന്ന് പോകുന്ന സമയത്ത്. മേനെ തുമേ സച്ച് ബോലിനേക്ക ആത്മവിശ്വാസ നിഹിത്യ അബ് മേ ഗർ തക്കി അഠാര മേൽക്കി ദൂരി പൈതൽ ചൽക്കി കർഹി തൈ കരുങ്ക. അതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസം തരാൻ കഴിയാതിരുന്നത് കൊണ്ട് നിന്നെ വളർത്തി വലുതാക്കിയ എനിക്ക് പിശക് പറ്റി. അതുകൊണ്ട് വീട് വരെയുള്ള 18 മൈൽ ദൂരം നടന്നു പോകാൻ ഞാൻ നിശ്ചയിച്ചു കേട്ടോ. 18 മൈൽ ദൂർ. അതുകൊണ്ട് എനിക്ക് ഞാനതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ പോവുകയാണ് എന്ന് ഒരു പിന്നെ ഏറ്റവും നല്ല മനോഹരമായൊരു ശിക്ഷാവിധിയാണ് അച്ഛൻ തയ്യാറാക്കിയത്. എന്താ 18 കിലോമീറ്റർ ദൂരെയുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ നടന്നു പോകാൻ പൈതൽ ചൽക്കരഹി തൈകരുക ഞാൻ തീരുമാനിച്ചു. രാത്രിയാകുമ്പോൾ, അതായത് വീട്ടിലേക്ക് വാഹനത്തിലല്ലാതെ നടന്നു പോകാൻ തീരുമാനിച്ചു. ശരിക്കും ഒരു പിതാവ് ആ കുട്ടിയെ നല്ലപോലെ രണ്ട് തല്ല് തല്ലിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി പഠിക്കില്ല ഒരിക്കലും ജീവിതത്തിൽ. പക്ഷേ ഇതൊരു നല്ല ശിക്ഷാവിധിയായിരുന്നു. അങ്ങനെ ഈ കവിത ഹുയെ സൂട്ട് ബൂട്ട് പഹനെ പിതാജിനെ ചലന ശുരു കിയ അന്തേര ഹോ ചുക്കാത്ത ഓർ ജാതാത്ത രാസ്ത കച്ചാത്ത. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ നടക്കാൻ തുടങ്ങി. ഇരുട്ടി വ്യാപിച്ച് കഴിഞ്ഞിരുന്നു. റോഡ് സടക്ക് സുൻസാൻ തീ വഹാം കോയി രോശ്നി ഭീത്തി
എങ്ങും ഒരു തരി വെട്ടം പോലുമില്ലാതെ ശൂന്യമായിരുന്ന റോഡ്. മേ പിതാജിക്കോ അക്കേല നഹി ചോട് സക്താത്ത. എനിക്കൊരിക്കലും അച്ഛനെ തനിച്ചാക്കി പോകാനും കഴിയില്ല. അതായിരുന്നു ഏറ്റവും വലിയ ശിക്ഷ. അപ്പോൾ അവിടെ സൈഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാം, അത് നിങ്ങൾ എഴുതേണ്ടതാണ്. എന്താ ഗർ തക്ക് കി അഠാര മേൽ കി ദൂരി പൈതൽ ചൽക്കർ ഹി തൈ കരുങ്ക മണിലാൽ ഗാന്ധി കേസ് നിർണയ് സിയാപ്പു സഹമത് ഹേ ക്യോ. വീട് വരെ നടന്നു പോകാൻ തീരുമാനിച്ചു. മണിലാൽ ഗാന്ധിയുടെ ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ നോട്ടിൽ എഴുതിയിരിക്കണം. ഉത്തരം നിങ്ങൾക്ക് യോജിക്കുന്നുണ്ട്. ജിഹാം ബേട്ടേക്കോ അപ്പന ഗലത്ത് ടേക്ക് തരഹസേ പിതാജീനെ അവസർപ്പർ ദിയാത്ത എന്നോ അങ്ങനെ സ്വന്തം നല്ല രീതിയിലുള്ള ഉത്തരം എഴുതി ചേർക്കുക. ഇസിലെ സാട്ടെ പാഞ്ച് ഗണ്ടേ തക്ക് മേ ഉൻകെ പീച്ചെ പീച്ചെ ധീമി ഗതി സേ കാർ ചലാത്ത രഹ. അച്ഛനെ തനിച്ചാക്കി എനിക്കൊരിക്കലും പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ 5.5 മണിക്കൂർ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സാവധാനം കാർ ഓടിച്ചു പോയി. ഇപ്പോൾ ഇവിടെ എന്താണ്, 18 കിലോമീറ്റർ ദൂരെയുള്ള ഈ ഇരുട്ട് വ്യാപിച്ച് കിടക്കുന്ന റോഡിലൂടെ അദ്ദേഹം മെല്ലെ നടക്കുന്നു. അതിൻ്റെ പിന്നിലായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മകൻ കാർ ഓടിച്ച് മെല്ലെ വളരെ സാവധാനത്തിൽ പോകുന്നു. അതിനേക്കാൾ വലിയൊരു ശിക്ഷ ഒരിക്കലും നൽകാനില്ല. അവർ മേരെ ചൂട്ടിപ്പർ പിതാജിക്കോ പ്രായശത്ത് കത്തേക്കുകയും ദേക്താരാകാം. എൻ്റെ തെറ്റിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നതായി എനിക്ക് തോന്നി. അതാണ് ഒരു തെറ്റ് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം. ഉസ്തിൻ മേ ജീവൻകായക്ക് അഹം നിർണയിലിയ മേ കഭീ ഭീ ചൂട്ടിനെ ഹി ബോലുങ്ക. അന്ന് ഞാൻ ജീവിതത്തിലേക്ക് നിർണായകമായ ഒരു തീരുമാനമെടുത്തു. അഹം നിർണയിക്കിയ നിർണായകമായ ഒരു തീരുമാനമെടുത്തു. എന്താ, മേ കഭീ ഭീ ചൂട്ട് നഹി ബോലുങ്ക, ഞാനൊരിക്കലും ഇനി കളവ് പറയില്ല. അതാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം. മേ അക്സർ ഇസ് ഘടനയ്ക്ക് ബാരെ മേ സ്വസ്ഥാഹും അഗർ പിതാജിനെ മുജെ അന്യ പാലകവും കിത്തറി സജാ ദീ ഹോത്തി തോ ക്യാ മേനെ കൊയ് സബക്ക് സിക്കാഹത്ത. ഞാൻ മിക്കപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. എന്താ, ഷായദ് നഹി, ചിലപ്പോൾ സജാർഹിനേക്കെ ബാധിമീമേ ഷായദ് ചൂട്ട് പോലേക്ക് അപ്പനെ ആദത്ത് നഹി ബദൽത്തി ഹോത്തി. മറ്റെല്ലാ രക്ഷാകർത്താക്കളെ പോലെ അച്ഛനും അന്ന് എനിക്ക് ശിക്ഷ തന്നിരുന്നുവെങ്കിൽ ഞാനൊരു പാഠം പഠിക്കുമായിരുന്നോ? ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ലൊരു തല്ലോ ചീത്തയോ അന്ന് കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത് പഠിക്കുന്നുണ്ടാവില്ല. അത് ആ വേദന മാറുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ ചീത്തയുടെ സമയം കഴിയുന്നതോടുകൂടി അത് തീരുമായിരുന്നു. പക്ഷേ പരന്തു ഇസ് അഹിംസക് ഘടനക്ക മേരെ ഊപ്പർ ബഹുത്ത് ഗഹര അസർഹുവ. പക്ഷേ ഈ അഹിംസാപരമായ, അല്ലെങ്കിൽ അഹിംസ അധിഷ്ഠിതമായ ഈ സംഭവം എന്നെ വളരെയധികം സ്വാധീനിച്ചു. മുജേ ലഗ്താഹേ ജയ്സയ്യ ഘടന കൽഹി കടീഹോ. ഇതിന്നലെ നടന്നതായാണ് എനിക്ക് തോന്നുന്നത്. അഹിംസ കിയ ഹി ശക്തിഹെ, ഇതാണ് അഹിംസയുടെ ഒരു ശക്തി. ഹിംസിക്കാതെ ശിക്ഷ നടപ്പാക്കുക, ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ജീവിത തത്വങ്ങളും ആദർശങ്ങളുമായിരുന്നു സത്യവും അഹിംസയും. അതാണ് ഈ പാഠത്തിലൂടെ നമുക്ക് തിരിച്ചറിയുന്നത്. അത് തൻ്റെ മകൻ മണിലാൽ ഗാന്ധി അരുൺ ഗാന്ധിയിലൂടെ നടപ്പാക്കി. അതാണ് ഈ പാഠത്തിൻ്റെ അന്ത്യം. ഏറ്റവും മനോഹരമായ ഒരു പാഠം തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ വരുന്ന ഒരു ചോദ്യം കൂടി ഞാൻ ഇപ്പം തരികയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. ചോദ്യം ഇതാണ്, ഗർ തക്ക് ഹി, അതായത് നമ്മുടെ ടെസ്റ്റിൻ്റെ 31-ാമത്തെ പേജിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന പാരഗ്രാഫിൻ്റെ സൈഡിൽ, ഗർ തക്ക് കി അഠാര മീൽ കി ദൂരി പൈതൽ ചൽക്കർ ഹി തൈ കരുങ്ക. വീട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള 18 കിലോമീറ്റർ ദൂരെ ഞാൻ നടക്കാൻ തീരുമാനിച്ചു. മണിലാൽ ഗാന്ധി കേസ് നിർണയിച്ചയാപ്പ് സഹമത്ത് ഹേക്കൂ. മണിലാൽ ഗാന്ധിയുടെ ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? നല്ല ചോദ്യവും നല്ല ഉത്തരവാണ്. അത് എഴുതി നോട്ട്
പൂർത്തിയാക്കി വെക്കുക. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് ടെസ്റ്റ് ബുക്ക് വായിക്കുക. നല്ല പോലെ നമുക്ക് സ്കൂളിൽ നിന്ന് ടെസ്റ്റ് വായിക്കുന്ന ഒരു സമയമൊന്നും കിട്ടാത്തതാണ്. നിങ്ങൾ വീട്ടിലിപ്പം നല്ല സമയം കിട്ടുന്നതാണ്. മാക്സിമം ടെസ്റ്റ് ബുക്ക് വായിക്കുക. ഒരു ദിവസമെങ്കിലും നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് ഒന്ന് നേരിട്ട് കാണാം. ബാക്കി ചോദ്യോത്തരങ്ങൾ അടുത്ത ദിവസം തരാം. ഓക്കെ, താങ്ക് യു.